വെള്ളാപ്പള്ളിയെ പോലെ സംസ്കാരശൂന്യനായ ഒരു വ്യക്തിയുടെ പ്രസ്താവനയെ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയണമെന്ന് നടനും സംവിധായകനുമായ ജോയ് മാത്യു പറഞ്ഞു. രണ്ടു പേരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ദാരുണമായി മരണമടഞ്ഞ നൌഷാദിനുള്ള ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന കൈരളി ടിവിയുടെ ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർ നൌഷാദ് ധാരണമായി മരണമടഞ്ഞ വാർത്ത ദുഃഖത്തോടെയാണ് കേട്ടതെന്ന് ജോയ് മാത്യു പറഞ്ഞു. ഞാൻ കുറച്ച് സ്വരമില്ലായിരുന്നു. വാർത്താമാധ്യമങ്ങളൊന്നും ഇല്ലാത്ത ലഡാക്ക് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കുറേ പോസ്റ്റുകൾ കിട്ടി. സംവിധായകൻ രഞ്ജിത്ത് എഴുതിയ ഹൃദയസ്പർശിയായ ലേഖനത്തിലൂടെയായിരുന്നു കൂടുതൽ ഗഹനമായി അറിയാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതിലെൻ്റെ സുഹൃത്ത് രഞ്ജിത്ത് എഴുതിയൊരു കുറിപ്പുണ്ട്. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു കുറിപ്പാണ്. വളരെ ഹൃദയസ്പർശിയായി മനുഷ്യ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു എഴുത്ത്. അപ്പോഴാണ് ഞാൻ ഈ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. നൌഷാദിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന കൈരളി ടിവിയുടെ ക്യാമ്പയിന് തൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും ജോയ് മാത്യു വ്യക്തമാക്കി. തീർച്ചയായും കൈരളി നടത്തുന്ന ഈ ഒരു യജ്ഞത്തിന് എൻ്റെ എല്ലാവിധ സഹകരണമുണ്ട്. മാത്രമല്ല നമ്മൾ ചാനലുകളൊക്കെ തന്നെ യാതൊരു കാര്യമില്ലാത്ത പ്രയോജനമില്ലാത്ത 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇതൊരു മഹത്തായ കാര്യമായിട്ടെനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ മുൻകൈയെടുക്കണം. എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്തുണയും ഇതിനുണ്ടായി. നൌഷാദിനെ കുറിച്ചുള്ള വെള്ളാപ്പള്ളി നടത്തിയ പരാമർശം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്ന ജോയ് മാത്യു പറഞ്ഞു. ഞാൻ ഈ വെള്ളാപ്പള്ളിക്കൊന്നും യാതൊരു വില കൊടുക്കാത്ത ആളാണ്. എനിക്കെന്ത് വെള്ളാപ്പള്ളി? അങ്ങനെ പലരും പലതും പറയും. ഇത് കുത്തിപ്പൊക്കി നമ്മളൊരു വാർത്തയാക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ സമുദായ നേതാവ് എന്നൊക്കെ പറഞ്ഞ ഏത് സമുദായം ആ സമുദായത്തിൽ നേതാവാണെന്ന് സ്വയം അങ്ങ് പറയുക, എന്നിട്ടെന്തെങ്കിലുമൊക്കെ പറയുക. ഒരു പ്രശ്നമില്ലാത്ത സംസ്ഥാന കേരളം, ഇങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഐ ഡോണ്ട് കെയർ വാട്ട് ഹീ സെയിങ്. എനിക്കറിയുന്നില്ല ഇയാളെ. ഇയാൾ പറയുന്നത് ഞാൻ കേൾക്കില്ല. കാരണം അങ്ങനെ പുസ്തകം വായിക്കുന്ന ആളോ അല്ലെങ്കിൽ ജ്ഞാനമുള്ള ആളോ എന്നല്ലല്ലോ. ഇങ്ങനത്തെ ആൾക്കാരാണ് ആദ്യം എന്താ പറയുക, നിങ്ങളൊക്കെയാണ് നിരുത്സാഹപ്പെടുത്തേണ്ടത്. ഇവരുടെ ഒന്നും വാർത്ത കൊടുക്കരുത്. അങ്ങനെ ഒരു ധീരത കാണിക്കണം. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.